ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സീക്രട്ട് റെസിപ്പീസ് ബൈ അഞ്ജു. ക്രിസ്തുമസിൻ്റെ ഒരു പ്രധാന വിഭവമാണല്ലോ കള്ളപ്പൂവും ചിക്കൻ കറിയും. പാല് വിഴിഞ്ഞ ചിക്കൻ കറി, ചിക്കൻ മപ്പാസ് എന്നൊക്കെ ചിലയിടത്തേക്ക് പറയും. ഇന്നത്തെ എൻ്റെ വീഡിയോ കള്ളപ്പൂവും ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനിത് രണ്ട് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പണ്ടൊക്കെ മിക്കവാറും വീടുകളിലും തെങ്ങും പനയൊക്കെ ചെത്തി നല്ല കള്ള് കിട്ടുമായിരുന്നു. ആ കള്ള് വെച്ചുണ്ടാക്കുന്ന കള്ളപ്പത്തിന് നല്ല മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ നല്ല കള്ളൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കള്ളില്ലാതെ എങ്ങനെ കള്ളിൻ്റെ ടേസ്റ്റിലുള്ള കള്ളപ്പം ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ 2 കപ്പ് പച്ചരിക്കുള്ള മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. ഒരു ചെറിയ ഫാമിലിക്ക്, 4 പേരുള്ള ഒരു ചെറിയ ഫാമിലിക്ക് ഈ ഒരു അളവിൽ മതിയാവും കേട്ടോ. ഞാനിത് നന്നായി കഴുകി 1.5 മണിക്കൂർ കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് അതിൻ്റെ പകുതി എടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അരിയുടെ അതേ ലെവലിൽ തന്നെ വെള്ളമൊഴിക്കുക. ഇനി ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് 1/4 കപ്പ് എടുത്ത് പാവ് കാച്ചാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ്, അതായത് വലിയ കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, വലിയ കപ്പിൽ 1.5 കപ്പ് വെള്ളമെങ്കിലും ചേർത്തിട്ട് വേണം കുറുക്കിയെടുക്കാൻ. അല്ലെങ്കിൽ അത് വേവാതെ തന്നെ പെട്ടെന്ന് വെള്ളം പറ്റി കുറുകിപ്പോകും. അപ്പോൾ ഒരുമാതിരി നല്ല വെള്ളത്തിൽ വേണം അത് പാവ് കാച്ചാൻ. ശരിക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഇത് ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഞാൻ അത് അരച്ചെടുത്തത് ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ്. നിങ്ങളതിനും കൂടുതലാണ്, കട്ടി കൂടുതലാണെങ്കിൽ 1/4 കപ്പ്, ചെറിയ കപ്പിന് 1/4 കപ്പൊക്കെ എടുത്താൽ മതി കേട്ടോ. ഈ 1/4 കപ്പിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്പം ചൂടുന്ന തവി ഉണ്ടല്ലോ, ഒരുമാതിരി ചെറിയ തവി, വലിയ തവി അല്ല കേട്ടോ. കപ്പി കാച്ചുമ്പോൾ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കത്തുപിടിക്കും. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്താൽ മാത്രമാണ് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഇത് നല്ല വണ്ണം തണുത്തതിന് ശേഷം ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്കിട്ട് ഒന്നുകൂടി 1 മിനിറ്റോളം ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് അരച്ചതിന് ശേഷം മാവ് പൊങ്ങാനുള്ളതാണ്, ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി സെയിം ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് 5 വലിയ അല്ലി വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർക്കാം. ചില ഭാഗത്തേക്ക് വെളുത്തുള്ളിയാണ് കള്ളപ്പത്തിന് ചേർക്കുന്നത്, ചിലയിടത്തേക്ക് ചുവന്നുള്ളിയും ചേർക്കാറുണ്ട്. ഞാനിതപ്പോൾ 2 കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് അരയ്ക്കാനുള്ള ബാക്കി അരിയും കൂടി ചേർക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഈസ്റ്റ് ഒത്തിരി പഴയതോ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ ഒരിക്കലും അപ്പം ശരിയായി വരില്ല, അത് പൊങ്ങി വരില്ല. ഇനി ഇതിന് കള്ളിൻ്റെ ടേസ്റ്റ് വരാൻ ഞാൻ ഉണ്ടാക്കിയ ബനാന വൈനിൻ്റെ 1/2 ഗ്ലാസ് ചേർക്കുക. ഞാൻ ബനാന വൈൻ ഉണ്ടാക്കിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ബനാന വൈന് ശരിക്കും കള്ളിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ മിക്കവാറും കള്ളപ്പത്തിന് അത് ഉപയോഗിക്കുന്നു, അപ്പോൾ നല്ല കള്ളിൻ്റെ ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഷുഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്നിച്ച് അരച്ച് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 4-5 മണിക്കൂർ, നല്ല ഈസ്റ്റൊക്കെ ആണെങ്കിൽ 4-5 മണിക്കൂർ, 3-4 മണിക്കൂർ ആകുമ്പോഴേക്കും അത് പൊങ്ങി വരും. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുടുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ചുട്ടെടുക്കുകയാണ്. ഇത് ഞാൻ 3 മണിക്ക് അരച്ച് വെച്ചതാണ്, ഇപ്പോൾ 6 മണിയായി. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ചുട്ട് കാണിച്ചു തരാം. അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്കിനേക്കാളും പണ്ടത്തെ ഇരുമ്പിൻ്റെ പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ ഒക്കെയാണ് നല്ലത് കേട്ടോ. എനിക്കിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കള്ളപ്പം ഒട്ടു തന്നെ പരത്തേണ്ട ആവശ്യമില്ല, നല്ല കട്ടിയിലാണ് കള്ളപ്പം ചൂടാറുള്ളത് സാധാരണ. ഇതിപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാം, കുറച്ച് കഴിയുമ്പോൾ അതിന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം വെച്ചാൽ മതി, എന്നിട്ട് എടുത്ത് മാറ്റാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതൊരു പഴയ നോൺ സ്റ്റിക്കിൽ ചുട്ടതാണിത്. ഇതിപ്പോൾ ആദ്യത്തേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പുതിയ നോൺ സ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി ഉപയോഗിച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് തന്നെയാണ് അപ്പം ചുടാൻ നല്ലത് കേട്ടോ. അപ്പോൾ കള്ള് ചേർക്കാതെ തന്നെ നല്ല കള്ളിൻ്റെ ടേസ്റ്റും മണവുമുള്ള കള്ളപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വൈൻ ചേർത്ത് 1 പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ. ബനാന വൈനാണ്, ബനാന വൈൻ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. പാളയംകുടം പഴമാണ് ഉപയോഗിക്കുന്നത്. പാളയംകുടം പഴവും പഞ്ചസാരയും വെള്ളവും മാത്രം മതി വൈൻ ഉണ്ടാക്കാൻ. 10-ാം ദിവസം നമുക്ക് വൈൻ ഊറ്റിയെടുക്കാം. അതൊരു കുപ്പിയിലാക്കി വെച്ചാൽ ഇതുപോലെ അപ്പം ഉണ്ടാക്കുമ്പോൾ 1/2 ഗ്ലാസ് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ കറി ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്, നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പാല് പിഴിഞ്ഞ ചിക്കൻ കറി.
ഇനി വൈനില്ലാതെ അപ്പം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വൈൻ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതേ അളവിൽ തന്നെ ചേർത്താൽ മതി. അതേ ടേസ്റ്റ് തന്നെ അപ്പം കിട്ടും. ഞാനൊരു നൊസ്റ്റാൾജിയ കള്ളപ്പത്തിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അത് ട്രൈ ചെയ്തത്. പാൽ പിഴിഞ്ഞ ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതും കൂടി കാണുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്.